നമസ്കാരം. ഇപ്പോൾ COVID-19 അതാണല്ലോ ചർച്ചാവിഷയം. അതല്ലാതെ വേറൊന്നും നമുക്ക് ചർച്ച ചെയ്യാനില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിൽക്കട്ടെയും, നമുക്ക് മറ്റ് പല വൈറസുകളെക്കുറിച്ച് കൂടി ഈ ഒരു അവസരത്തിൽ നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏത് രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു, എങ്ങനെ അത് ജനങ്ങളിൽ, ലോകജനതയിൽ അത് എത്തിപ്പെട്ടു, എങ്ങനെ അത് അവരെ ബുദ്ധിമുട്ടിലാക്കി, ഏത് തരത്തിൽ അത് ലോകജനതയെ ബാധിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. HIV കോംഗോ എന്ന രാജ്യത്താണ്, ആഫ്രിക്കൻ രാജ്യത്താണ് പൊട്ടിപ്പുറപ്പെട്ടത്. അതുപോലെ നിപ്പ മലേഷ്യ എന്ന രാജ്യത്താണ്. എബോള വൈറസ് ദക്ഷിണ സുഡാനിൽ. അതുപോലെ ബേർഡ് ഫ്ലൂ പക്ഷിപ്പനി ഹോങ്കോങ്ങിൽ. ഡെങ്കു അതായത് ഡെങ്കിപ്പനി മനില എന്ന രാജ്യത്താണ്. കൊറോണ ചൈന. മേഴ്സ് മധ്യ കിഴക്കൻ രാജ്യങ്ങൾ. 130 കോടി ജനങ്ങളുള്ള വിവിധ തരം വിഭാഗം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാരതത്തിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു വൈറസും ആദ്യമായി ആക്രമണം നടത്തിയില്ല? അതാണ് ചോദ്യം. എത്രയോ പേർ, എത്രയോ ജനവിഭാഗങ്ങൾ, എത്രയോ തരത്തിലുള്ളവർ, തലത്തിലുള്ളവർ തിങ്ങിപ്പാർക്കുന്നു. ചേരികൾ, അതുപോലെ തന്നെ എത്രയോ ഗ്രാമപ്രദേശങ്ങൾ, എത്രയോ വൃത്തിഹീനമായ പ്രദേശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ടും ഇവിടെയൊന്നും ഒരു വൈറസ് പോലും പൊട്ടിപ്പുറപ്പെട്ടില്ല. അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഈ പറഞ്ഞ വൈറസുകളെല്ലാം ഈ രാജ്യങ്ങളിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ചൈനയിലായിരുന്നു കൊറോണ വൈറസ്, അതുപോലെ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് കോംഗോയിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അതുപോലെ ബേർഡ് ഫ്ലൂ, ഡെങ്കു ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ ഭാരതത്തിൽ എന്തുകൊണ്ട് ഇതൊന്നും ഉണ്ടായില്ല എന്നത് നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ ജീവിത രീതിയുടെ ഭാഗമായിട്ടുകൂടി നമുക്ക് കാണേണ്ടതല്ലേ? തീർച്ചയായും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തുകൂടുന്ന കുംഭമേള, അതുപോലെ തന്നെ ഭാരതത്തിലെ 12 പ്രധാനപ്പെട്ട നദികളെ പൂജിക്കുന്ന ഉത്സവമായ പുഷ്കരലു തുടങ്ങിയ ഉത്സവം, മേദാരം യാത്ര തെലങ്കാന എന്നിവയിൽ ഒരേ നദിയിൽ ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കുളിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശബരിമലയിൽ, പമ്പയിൽ എത്രയോ പേർ, എവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കുളിക്കുന്നു. വിദേശത്തുനിന്ന് വരുന്നവരടക്കം നമ്മുടെ പമ്പാനദിയിൽ മുങ്ങി നീരാടുന്നു. ഒരു വൈറസും ഇവിടെ ജനിക്കുകയോ പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്തില്ല. കോളറയോ ടൈഫോയിഡോ എന്തിന് ഈക്വാളി വൈറസ് പോലും ഉണ്ടായതായി അറിയില്ല. ഒരു സീസണിൽ 5 കോടി അയ്യപ്പ ഭക്തർ എത്തുന്ന ശബരിമല, ഒറ്റ ദിവസം 30 ലക്ഷം ജനങ്ങൾ ഒത്തുകൂടുന്ന അനന്തപുരിയിലെ ആറ്റുകാൽ പൊങ്കാല, ഓരോ വർഷവും കോടിക്കണക്കിന് ജനങ്ങൾ ദർശനം നടത്തുന്ന തിരുമല തിരുപ്പതി ക്ഷേത്രം, ഇവിടെയൊക്കെ എത്രയോ ഗ്യാതറിങ്സ്. വിദേശ രാജ്യങ്ങളിൽ, ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും, കോംഗോയിലും മനിലയിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ചൈനയിലുമൊന്നും ഇത്രയും വലിയ ഗ്യാതറിങ്ങുകളില്ല, ഇത്രയും വലിയ ആൾക്കൂട്ടങ്ങളില്ല, ഇത്രയും വലിയ മേളകളില്ല. എന്നിട്ടും നമ്മുടെ ഇടയിലേക്ക് ഇതൊന്നും കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഭാരതീയരായതുകൊണ്ടാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ജീവിത രീതിയാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കൃതി ഉറങ്ങുന്ന ജീവിത ശൈലിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ജാതിമത ഭേദമന്യേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും ലങ്കാറുകളിലും സൗഹാർദ്ദങ്ങളും സാഹോദര്യങ്ങളും പകരുന്നതല്ലാതെ ഇതുവരെ ഒരു വൈറസും പടർന്നതായി അറിവില്ല. ഭാരതത്തിൻ്റെ തനത് ഹൈന്ദവ ഭക്ഷണ സംസ്കാരം തന്നെ ഇതിനൊക്കെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ ഈ രീതിയിലുള്ള ഭക്ഷണ സംസ്കാരം, നമ്മുടെ ആ ഒരു പരസ്പരമുള്ള സ്നേഹം പങ്കിടുന്ന സംസ്കാരം, നമ്മുടെ നമസ്കാരം പറയുന്ന സംസ്കാരം, ഇതൊക്കെ തന്നെയാണ് ഇതിന് ഈ വൈറസുകളൊക്കെ നമ്മിൽ നിന്ന് മാറി നിന്നത്, നമ്മിൽ നിന്ന് ജനിക്കാതിരുന്നത്, നമ്മിലേക്ക് അധികം എത്താതിരുന്നത് എന്നാണ് പറയുന്നത്. പ്രാകൃതവും ക്രൂരവുമായ ഭക്ഷണ രീതി തന്നെയാണ് പല വൈറസുകളും പൊട്ടിപ്പുറപ്പെടാൻ കാരണം. പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുക, ഭക്ഷിക്കുക. പാമ്പിനെയും പഴുതാരെയും തേളിനെയും അട്ടയെയും വവ്വാലിനെയും പട്ടിയെയും പൂച്ചയെയും തിന്നാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതിവിരുദ്ധമായി മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനായി പ്രകൃതി തന്നെ വൈറസുകളെയും പ്രകൃതിക്ഷോഭങ്ങളെയും പറഞ്ഞയക്കുന്നത് എന്ന് വിശ്വാസം. പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ സംസ്കാരമുള്ള ഭാരതത്തിൽ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്നേ മുക്തി നേടും. നമ്മൾ മുക്തി നേടിക്കഴിഞ്ഞു. നമ്മളെ, ഭാരതത്തെ ഒന്നും ചെയ്യാൻ ഒരു വൈറസിനുമായിട്ടില്ല. ഇതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നവർ, ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഇത് രോഗബാധയും മറ്റു കാര്യങ്ങളും ഉണ്ടായി എന്നുള്ളതല്ലാതെ ലോകൈകമായി നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്കൊന്നും സംഭവിക്കുകയുമില്ല. നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ചിന്താരീതി, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് ലോകത്തിന് മാതൃകയാകേണ്ടത്. ഭാരതമാണ് ലോകത്തിന് മാതൃക. നമ്മൾ ലോകത്തെ ഒരു കുടുംബമായി കാണുന്നുണ്ടെങ്കിലും നമ്മുടേതായ തനത് സംസ്കാരം ഇവിടെ പാലിക്കാൻ, ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവയെല്ലാം, ഈ മഹാരോഗങ്ങളെല്ലാം നമ്മിൽ നിന്ന് അകന്നു നിന്നത്, അല്ലെങ്കിൽ നമ്മിലേക്ക് വന്ന് ഭയന്ന് തിരിച്ചോടിയത്. ഇതാണ് പറയാനുള്ളത്. ഇത്രയും മഹാമാരികൾ ലോകത്തൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടും ഭാരതം ഇന്നും സ്ഥൈര്യത്തോടെ, ശക്തിയോടെ, ധൈര്യത്തോടെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ സംസ്കൃതിയുടെ ഫലമാണ്, നമ്മുടെ ജീവിത രീതിയുടെ ഫലമാണ്, നമ്മുടെ ഭാരതീയതയുടെ, അങ്ങനെ തന്നെ പറയണം,
നമ്മുടെ എല്ലാം ജീവിത രീതിയെയും ആ ലോകത്തിന് മാതൃകയാക്കി കൊടുക്കുന്ന ആ ഭാരതീയതയുടെ, ആ നാഷണാലിറ്റിയുടെ, ആ ദേശീയതയുടെ, ആ ഐക്യത്തിൻ്റെ, ആ സംസ്കൃതിയുടെ, ആ വേദ ഇതിഹാസങ്ങളുടെ അത് പിന്തുടരുന്ന ഒരു വിഭാഗമെങ്കിലും ഈ നാട്ടിൽ ഉണ്ടല്ലോ എന്നത് നമുക്ക് ആശ്വസിക്കാം. തീർച്ചയായും എന്തിനേയും ഏതിനേയും നമ്മൾ നേരിടും. നമ്മെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. രോഗങ്ങൾക്ക് പോലും, വൈറസുകൾക്ക് പോലും. പിന്നെയാണ് വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്.